ഞാൻ മരുമകളാണ് എന്ന് പറഞ്ഞു. ഇവരവിടെ വരുന്നതിന് മുമ്പ് തന്നെ മദ്രാസിൽ തന്നെ ഞാൻ KPACയിലുള്ള സമയത്ത് തന്നെ സിനിമയ്ക്ക് അഭിനയിക്കാൻ. പക്ഷെ അന്ന് ഈ വടക്കാഞ്ചേരി കാലുകുത്തൊന്നും വിചാരിച്ചിട്ടില്ലവോ? അന്ന് പ്രതീക്ഷിച്ചില്ല. ഒരു കഥ ഉണ്ട്, തിരിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. 250 rupees കൊടുക്കാൻ കഴിയും. 250 rupees കടം മേടിച്ചിട്ട് ഇതുവരെ കൊടുത്തിട്ടില്ല. എത്ര കൊല്ലം മുമ്പുള്ള അതിന്റെ പലിശ കൂട്ടുകയാണെങ്കിൽ 7-8 lakhs rupees ആയി കാണും. അല്ല ഏട്ടാ, മൂത്ത മോളെ പ്രസവിച്ച് കിടക്കുക ഇവിടെ മദ്രാസിൽ നിന്ന് വണ്ടിക്കൂലി ഇല്ല ഇങ്ങോട്ട് വരാൻ. മൂത്ത മോളെ പ്രസവിച്ച് ഇപ്പൊ കുട്ടിയെ കൊണ്ട് വന്ന കുട്ടി. അതെ, അതിന് കുട്ടിയായി. പൈസ ഇല്ല ട്രെയിനിന്, കുട്ടിയെ കാണണം, പോരാൻ ഒരു നിവൃത്തിയില്ല. ഓടി എന്റെ അടുക്ക വന്നു, വിളിച്ചു എന്നെ, ഞാൻ അങ്ങോട്ടൊന്ന് വരട്ടെ വീട്ടിലേക്ക്. അപ്പൊ ഞാൻ പറഞ്ഞോ വരുമെന്ന് പറഞ്ഞു. എന്നെ ഒന്ന് സഹായിക്കണം, എന്റെ ഭാര്യ പ്രസവിച്ചു, എനിക്ക് ആ കുഞ്ഞിനെ കാണാൻ കൊതിയാവുന്നു. 250 rupees എന്നാ ഞാൻ പോയി ഒന്ന് കണ്ടേച്ച് വരാം. എനിക്കങ്ങ് ഭയങ്കര തമാശ തല. ഇവര് മാറവാടുന്ന് കടമെടുത്തിരിക്ക പലിശക്ക്. തൂങ്ങിച്ചെത്തവന്റെ കാലില് തൂങ്ങിച്ചാവുന്ന എന്ന് പറഞ്ഞ പോലെ പക്ഷേ തന്നു. കോട്ടയത്ത് വെച്ച് 1000 rupees ആ കടം വീട്ടില്ല. അന്ന് ഭരതേട്ടൻ കല്യാണം കഴിച്ചിട്ടുണ്ടോ ചേച്ചിയെല്ലാം? അപ്പഴാ ഇത് നമ്മളൊക്കെ ജനിക്കുന്ന മുമ്പുള്ള കാര്യം പറയുന്നത്. ഒരു ദിവസം എനിക്ക് കള്ളത്തരം പിടി കിട്ടിയത് ഈ ഭരതനായിട്ട് അടുപ്പം. ഒരു ദിവസം വരെ കല്യാണത്തിന് മുമ്പ് ആ ഊണ് കഴിക്കാൻ ചെല്ലുമ്പോ ഭരതേടനെയും കൊണ്ടുവരണേ എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ഭരതേടനെയും കൊണ്ടുവരരുത്? അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചു, ഭരതേടനെയും കൊണ്ടുവരുന്ന ഊണ് കഴിക്കുക, എന്തെങ്കിലും വെറുതെ ആയിരിക്കും എന്നെ പോലെ. കൊറേ കഴിഞ്ഞപ്പോഴേ അറിയുന്നു ഭാര്യയായി മാറിയത്. ഭാര്യയായി ഭരതന്റെ കൂടെ ഉള്ള കൊറേ ഓർമ്മകൾ പറഞ്ഞു. ഒരു കഥാപാത്രത്തിന് ഇതുപോലെ ചേർന്ന ഒരു ഉരുവം വേറെ. അതാണ് ചേട്ടന്റെ ഒരു ആരും ഇല്ലെന്നാ പറയുന്നത്. നമ്മളൊരു ക്യാരക്ടർ ചില പെൻസിൽ സ്കെച്ചൊക്കെ ഇട്ട് വെക്കും, അതിനകത്ത് ചില കുടുമിയൊക്കെ ഇട്ട്. അയ്യോ, വളരെ വൈവിധ്യമാർന്ന ഒരുപാട് പൊന്മുട്ടയുടെ താറാവിലൊക്കെ ഓ പശു പശുവിനെ അന്വേഷിച്ച് പോകുന്ന അവിടുന്നൊക്കെ ജനങ്ങളിലേക്ക്. എനിക്ക് അഭിമാനത്തോടുകൂടി ഇപ്പൊ ഇരുത്തിക്കൊണ്ട് പറയല്ല, എപ്പോഴാണെങ്കിലും ഞാൻ പറയുന്നത് വ്യത്യസ്തപ്പെട്ട കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ളത് മുഴുവനും സത്യന്റെ പടത്തിലാണ്. അവിടുന്നാണ് പിന്നെ ഒരു ഒരു വേറെ ഒരു അധ്യായമായിട്ട് തന്നെ മാറിയത്. അതെ, പൊന്മുട്ടിലും എല്ലാ പടത്തിലും ഈ താറാവാണ്. ഈ താറാവാണ് ഇന്നസെന്റ്, മാമുക്കോയ, ഞാന് കൃഷ്ണകുട്ടാര്. കൃഷ്ണകുട്ടിയാര് പിന്നെ ഒരു ഒരു പരിധി വെച്ച് തന്നെ. അപ്പൊ ഞങ്ങളൊക്കെ ബിസി ആയി. പൊന്നേട്ടന്റെ കൂട്ടത്തില് ഞാന് അടൂരിന്റെ പടത്തിലൊക്കെ അഭിനയിക്കുമ്പോഴേ എന്തൊരു ബഹുമാനമാണെന്നറിയാവോ ഈ പാർട്ടി. ഇവിടെ ചേട്ടൻ പറഞ്ഞ അതേ ഇത് തന്നെ പറയുന്നത്, ഇങ്ങനത്തെ രൂപമുള്ള ഒരാളിനെ മലയാള സിനിമയെന്നല്ല നമ്മള് കണ്ടിട്ടേ ഇല്ല എന്ന് ഒരിക്കൽ പിന്നെ അടൂർ ഒരു ദിവസം ഞങ്ങള് ദേഹം ഇല്ലാത്തിരുന്ന് സംസാരിച്ചപ്പോഴേ പറയായിരുന്നു. കേരളശ്ശേരി എന്ന് പറയുന്നത് പാലക്കാട് നിന്ന് കുറേ ദൂരെയുള്ള ഒരു സ്ഥലമാണ്. അവിടെ വെച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു പാടത്ത് വെച്ചിട്ടാണ് സ്വീകരണം. അതിൽ അടൂർ വരുന്നു പറഞ്ഞു പുള്ളി. ഞാനപ്പോൾ ശ്രീനിവാസിൻ്റെ അടുത്ത് പറഞ്ഞു അടൂരൊന്നും വരില്ല, കാര്യം മുന്നേറ്റനൊരു സ്വീകരണം കൊടുക്കുന്ന അവിടെ വരെ അടൂർ പ്രഭാഷണം പോലുള്ളൊരു ഞാൻ ചെല്ലുമ്പോൾ ആദ്യം കാണുന്ന അദ്ദേഹത്തിനാണ്. അപ്പോൾ ഒരു വലിയ ജനക്കൂട്ടത്തിൻ്റെ മുമ്പിൽ കൂടെ ഇദ്ദേഹത്തിൻ്റെ കൂടെ നടന്നു പോകുമ്പോൾ അല്ല ഉണ്ണികൃഷ്ണന്റെ ഒരു സ്വീകരണം ആയതുകൊണ്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞോട്. അപ്പൊ ഒരു പ്രത്യേക ഇഷ്ടം. അത് ആദ്യത്തെ പടത്തില് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴേ പറഞ്ഞു അങ്ങേർക്ക് ഇനിയും ഇനി അങ്ങേരുടെ മുഴുവൻ കഴിവുകളും കാണിക്കാൻ പറ്റുന്ന ഒരു പടം ചെയ്യണം. അതാണ് രണ്ടാമത് നമ്മളാ ഇതിൽ ഇത് ഇപ്പൊ എടുത്തില്ല നിഴൽക്കുത്ത്.